ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് എസ് എൽ സി റീവാലുവേഷൻ്റെ അപേക്ഷ ഓൺലൈനായി എങ്ങനെ സമർപ്പിക്കാം എന്ന വീഡിയോയാണ് ഇന്നിവിടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. അതിനായി ഫയർഫോക്സിൽ പ്രവേശിച്ച് ഐ എക്സാം എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക. ആദ്യം വരുന്ന റിസൾട്ട് ഐ എക്സാം എസ് എസ് എൽ സി പോർട്ടൽ എന്ന ഈ വെബ്സൈറ്റിൽ പ്രവേശിക്കാം. ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ഇതിൽ ആദ്യം കാണുന്ന ലിങ്ക് റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടിനി ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ, അതിലെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ ആദ്യം പറയുന്നത് റീഡ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ അറ്റ് ഹോം പേജ് ബോട്ടം ഓഫ് ദിസ് പേജ്, ഈ പേജിന് താഴെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കണമെന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം. അതിന് താഴെ എഴുതിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അഞ്ച് നിർദ്ദേശങ്ങളാണ് പറയുന്നത്. ഒന്ന്, റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടിനി ആർ നോട്ട് ആപ്ലിക്കബിൾ ടു ഐ ടി പേപ്പർ, ഐ ടി പേപ്പറിന് റീവാലുവേഷൻ സാധ്യമല്ല. രണ്ടാമത്തെ നിർദ്ദേശം, നോ നീഡ് ടു അപ്ലൈ ഫോർ സ്ക്രൂട്ടിനി ഓഫ് പേപ്പർ ഇഫ് അപ്ലൈയിങ് ഫോർ റീവാലുവേഷൻ, റീവാലുവേഷന് സമർപ്പിച്ച പേപ്പറിന് വീണ്ടും സ്ക്രൂട്ടിനിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതില്ല. മൂന്നാമതായി പറയുന്നത്, ഈ മൂന്ന് കാറ്റഗറിയുടെയും ഫീസ് വിവരങ്ങളാണ്. റീവാലുവേഷന് 400 രൂപയും ഫോട്ടോ കോപ്പി ലഭിക്കുന്നതിന് 200 രൂപയും സ്ക്രൂട്ടിന് മാത്രമാണെങ്കിൽ 50 രൂപയുമാണ് നൽകേണ്ടത്. നാലാമതായി പറയുന്ന, പ്രിൻ്റ് ഔട്ട് ഓഫ് ദി ആപ്ലിക്കേഷൻ അലോങ് വിത്ത് ഫീസ് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദി ഹെഡ് മാസ്റ്റർ ഓഫ് എക്സാമിനേഷൻ, ഹെഡ് മാസ്റ്ററിന് അപേക്ഷ നൽകിയതിൻ്റെ പ്രിൻ്റ് ഔട്ടും മുകളിൽ കാണിച്ചിരിക്കുന്ന ഫീസും ഹെഡ് മാസ്റ്ററിന് നൽകേണ്ടതാണ്. അഞ്ചാമതായി പറയുന്നത്, ഫീസ് അടയ്ക്കുകയും അപേക്ഷ നൽകി ഹെഡ് മാസ്റ്റർ സ്കൂളിൽ നിന്നും ആ അപേക്ഷ ഓൺലൈനായി തന്നെ വേരിഫൈ ചെയ്താൽ മാത്രമാണ്, കൺഫേം ചെയ്താൽ മാത്രമാണ് റീവാലുവേഷൻ എന്ന പ്രോസസ്സിലേക്ക് കടക്കുകയുള്ളൂ. ഈ അഞ്ച് വിവരങ്ങളാണ് നിർദ്ദേശങ്ങളായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ നൽകുക. ഡേറ്റ് ഓഫ് ബർത്ത് നൽകി ഓക്കെ പ്രസ് ചെയ്യുന്നതോടുകൂടി കുട്ടിയുടെ പേരും സ്കൂളും ഒക്കെ വരുന്നു. അതുപോലെ തന്നെ അതിന് താഴെയായി കുട്ടിക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രേഡുകളും ലഭിക്കുന്നതാണ്. ഇനി അതിന് താഴെയായി ഓരോ വിഷയങ്ങളുടെയും പേര് നൽകിയിട്ടുണ്ട്. ആ വിഷയങ്ങളുടെ നേരെ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ഓരോ വിഷയങ്ങളും അപേക്ഷിക്കേണ്ടത് എന്ന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫിസിക്സിനാണ് റീവാലുവേഷൻ നൽകേണ്ടതെങ്കിൽ ഫിസിക്സിൽ കോളത്തിൽ ക്ലിക്ക് ചെയ്യാം. ബയോളജി ക്ലിക്ക് ചെയ്യാം. മാത്സ്, ഈ മൂന്ന് വിഷയങ്ങളാണ് ആ കുട്ടിക്ക് റീവാലുവേഷൻ സമർപ്പിക്കേണ്ടത്. ഓരോന്നും ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ താഴെ എമൗണ്ട് വരുന്നത് കാണാം. ഇനി സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വരുന്ന ആപ്ലിക്കേഷൻ പ്രിവ്യൂ ഫോർ റീവാലുവേഷൻ കാണാമെന്നാണ്. ഓക്കെ കൊടുക്കുന്നു. വീണ്ടും എന്തെങ്കിലും എഡിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് നടത്തിയതിന് ശേഷമുള്ള പ്രിൻ്റ് ഔട്ടാണ് എക്സാമിനേഷൻ സെൻറ്ററിൽ നൽകേണ്ടതെന്നുള്ളൊരു സന്ദേശമാണ് വരുന്നത്. ഓക്കെ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ കാണാം, ഈ കുട്ടി അപേക്ഷിച്ചിരിക്കുന്നത് ഫിസിക്സ് ബയോളജി മാത്സ് ഈ മൂന്ന് വിഷയങ്ങൾക്കാണ്. അതിൽ നിലവിൽ ലഭിച്ചിരിക്കുന്ന ഗ്രേഡ് കാണാം. പിന്നീട് ഫീസ് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1200 രൂപയാണ് കൊടുക്കേണ്ടത്. ഇനി ഈ വിവരങ്ങൾ എന്തെങ്കിലും തെറ്റാണോ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ വഴി വീണ്ടും വിവരങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ശരിയാണെങ്കിൽ ഫൈനൽ കൺഫർമേഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഫൈനൽ കൺഫർമേഷൻ എന്ന് വന്നു. തുടർന്ന് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. പ്രിൻ്റ് ഔട്ട് നമുക്ക് പ്രിൻ്ററിലേക്ക് കൊടുക്കാം. അല്ലായെങ്കിൽ സേവ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നമുക്ക് പ്രിൻ്റ് ടു ഫയൽ എന്നതിലൂടെ നമുക്ക് പാത്ത് സെലക്ട് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് ആ കുട്ടിയുടെ പേര് കൊടുക്കുകയാണ്. പേര് കൊടുത്തുകൊണ്ട് സെലക്ട് ചെയ്താൽ ഇപ്പോൾ ഇവിടെ കാണാം, പ്രിൻ്റ് ടു ഫയൽ ഡെസ്ക് ടോപ്പിലെ മേരി എന്ന പേരിലേക്കാണ് വരുന്നത്. ഇനി പ്രിൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ആ കുട്ടിയുടെ പ്രിൻ്റ് ഔട്ട് ഡെസ്ക് ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ പ്രിൻ്റ് ഔട്ട് ഫയലായിട്ട് ഡെസ്ക് ടോപ്പിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫീസുമായി ഓഫീസിൽ എത്തിക്കുക എന്നുള്ളതാണ്.